ബിനു വിജോൺ ചേരുന്നു പാലക്കാട് നിന്ന് വിവരങ്ങളുമായി വിനു ഇപ്പോൾ തന്നെ ട്രോൾ ഇറങ്ങിക്കഴിഞ്ഞു പാളിപ്പോയ കാഫൂർ സ്ക്രീൻഷോട്ടിന് ശേഷം അവതരിപ്പിച്ച നാടകമാണ് പാളിപ്പോയ ട്രോളി ബാഗ് എന്ന് അത് മാറ്റിവെച്ചാൽ രാഷ്ട്രീയമായി എന്തു മാറ്റമാണ് പാലക്കാട് ഇന്നലത്തെ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത് അബ്ജോദ് ഇനി വോട്ടെടുപ്പ് ദിവസം വരെ നീളുന്ന ഒരു വിവാദത്തിനാണ് ഇന്നലെ രാത്രി തുടക്കം കുറിച്ചിരിക്കുന്നത് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ ഇതുപോലെ നിരവധി വിവാദങ്ങൾക്ക് വേദിയായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് ഇന്നലെ രാത്രി നടന്നത് ഇത് കോൺഗ്രസ് വിലയിരുത്തുന്നതനുസരിച്ചാണെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇവിടെ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ പറഞ്ഞത് ഞങ്ങളുടെ ശുക്രദശ തെളിഞ്ഞിരിക്കുന്നുവെന്നാണ് അങ്ങനെയാണ് ഇന്നലത്തെ രാത്രിയിലെ സംഭവങ്ങളെ പൊതുവേ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും വിലയിരുത്തുന്നത് അവർ ഇതിന് പിന്നിൽ അതിശക്തമായ ഗൂഢാലോചനയാണ് ആരോപിക്കുന്നത് അതിൽ മന്ത്രി എം പി രാജേഷിൻ്റെ പേര് തന്നെ പരാമർശിക്കുന്ന തരത്തിലേക്ക് ഈ വിവാദം വളർന്നു കഴിഞ്ഞു ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിൽ പണമോ മറ്റെന്തെങ്കിലും അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ സാധ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നായി മാറുമായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടാകും എന്ന് എവിടെ നിന്നോ ഒരു സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം റെയ്ഡ് അല്ലാതെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ച് വനിതാ നേതാക്കളുടെ മുറികളിൽ അർദ്ധരാത്രി പോലീസ് തട്ടുകയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയ ചില സൂചന അനുസരിച്ചാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും അവിടെ കണ്ട ആ സംഭവങ്ങളുടെ സീക്വൻസ് പരിശോധിച്ചാൽ പോലീസാണ് അവിടെ എത്തുന്നത് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ വന്നുവെന്ന് ചോദിച്ച കോൺഗ്രസ് നേതാക്കൾ തർക്കം തുടങ്ങുകയും അത് സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത് ആദ്യം ഈ നേതാക്കൾക്ക് നൽകിയ വിശദീകരണത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൂചന ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീടാണ് അവരെ വിവരം അറിയിച്ചതെന്ന് വ്യക്തമാവുകയാണ് അങ്ങനെ ഇപ്പോൾ ഇതുവരെ നടന്ന സംഭവങ്ങൾ കോൺഗ്രസ്സിന് യു ഡി എഫിന് അനുകൂലമായ ഒന്നായി മാറുകയും സി പി എം കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങുകയുമാണ് ഇവിടെ ഈ സംഭവത്തിലും നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ട് അവർ പറയുന്നത് അവിടെ പണം ഉണ്ടായിരുന്നു ആ പണം ഉള്ള കാര്യം പോലീസിനെ അറിയിച്ചതാണ് പോലീസ് വരുന്ന വിവരം യു ഡി എഫ് നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് പോലീസിൽ നിന്ന് തന്നെ ചോർന്നു കിട്ടി അവർ അവിടെ ഉണ്ടായിരുന്ന പണവുമായി രക്ഷപ്പെട്ടു അങ്ങനെ ഒരു ഒത്തുകളി നാടകമാണ് അവിടെ നടന്നതെന്ന് പറഞ്ഞ് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇന്നത്തെ സംഭവങ്ങൾ മുഴുവൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് ബിനു ബിജോനാണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ രാത്രി ഉറക്കം വിളച്ച് എ റഹീം എം പി അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനം ഒടുവിൽ യു ഡി എഫിന് രാഷ്ട്രീയ മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ